പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഒരു ഗുഹ പോലെയുണ്ടോ ഇത്? ഈ ഗുഹയ്ക്ക് സിദേക്യ ഗുഹ എന്നാണ് പേര് വച്ചിരിക്കുന്നത്. ഇത് യെരുശലേം പട്ടണത്തിന്റെ താഴെയുള്ള ഒരു ഗുഹയാണ്. ഇതിനെ ശലമോന്റെ വെട്ടുകുഴി എന്നും പറയപ്പെടുന്നുണ്ട്. ഇത് വളരെ വലിയൊരു ഗുഹയാണ്. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് തങ്ങാൻ പറ്റിയ വിധത്തിലുള്ള വലിയ ഗുഹയാണ് ഈ കാണുന്നത്. ഗുഹയുടെ ഒരു ഭാഗത്താണ് നാം ഉള്ളത്. സിദേക്യ ഗുഹ എന്ന് പേര് വരാൻ കാരണം, ബാബിലോൺ രാജാവ് ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ സിദേക്യ എന്ന രാജാവാണ് ഇവിടെ ഭരിച്ചിരുന്നത്. ഈ ഗുഹയിലൂടെ അയാൾ രക്ഷപ്പെട്ട് ഓടിയതുകൊണ്ട് ഇതിന് സിദേക്യ ഗുഹ എന്ന് പേരിട്ടിരിക്കുന്നു. ശലമോന്റെ വെട്ടുകുഴി എന്ന് പേര് വരാൻ കാരണം, യെരുശലേം ദേവാലയം നിർമ്മിച്ചപ്പോൾ വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ടാണ് യെരുശലേം ദേവാലയം ഗംഭീരമായി പണിയിച്ചത്. ആ കല്ലുകൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്ന് നോക്കിയപ്പോൾ ഇവിടെ നിന്നാണ് അത് വെട്ടിയെടുത്തിരിക്കുന്നത്. വലിയ വലിയ പാറകളിൽ നിന്ന് കല്ലുകൾ വെട്ടിയെടുത്തിട്ടാണ് യെരുശലേം ദേവാലയം ഗംഭീരമായി നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ഈ ഗുഹയ്ക്കകത്ത് പല സ്ഥലങ്ങളിലും തൂണുകളായി സുരക്ഷിതമായി ഉറപ്പിക്കാൻ പറ്റിയ വിധത്തിൽ ഇവിടെ നിന്നും കല്ലുകൾ വെട്ടിയെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ശലമോന്റെ കാലത്ത് ഇത് വെട്ടിയെടുത്തിരിക്കുന്നത് കൊണ്ട് ഇതിനെ ശലമോന്റെ വെട്ടുകുഴി എന്നും പറയപ്പെടുന്നു. ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് ദൈവം തരുന്ന വാഗ്ദത്തം എന്താണ്? ഒന്ന് ദിനവൃത്താന്തം 29:12 സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തി ആകുന്നു. ദൈവം പറയുന്നത് ഇതാണ്, എല്ലാറ്റിനെയും ബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും എന്റെ കരങ്ങൾ പ്രവർത്തിക്കുമെന്ന് ദൈവം നിങ്ങളെ നോക്കി പറയുന്നു. എന്റെ മകനെ, എന്റെ മകളെ, നിന്നെ ബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും എന്റെ കരങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുന്നു. എനിക്കൊട്ടും തന്നെ ജ്ഞാനമില്ല. എനിക്കെങ്ങനെ ജീവിച്ച് ജയിച്ച് മുന്നേറാൻ സാധിക്കും എന്ന് വിചാരിക്കുകയാണോ? ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ ശക്തനാക്കി രാജാവായി ഉയർത്തുവാൻ ദൈവത്തിന് സാധിച്ചു. അച്ഛനമ്മമാരില്ലാത്ത അനാഥയായിരുന്ന പാവപ്പെട്ട എസ്തേർ എന്ന പെണ്ണിനെ 127 രാജ്യങ്ങൾക്ക് മഹാറാണിയാക്കി മാറ്റി മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിച്ചു. അടിമയാക്കി കൊണ്ടുവന്ന യോസെഫിനെ ഒരു രാജ്യത്തിന്റെ ഉയർന്ന പദവിയിൽ രാജാവിന് ശേഷമുള്ള സ്ഥാനത്തേക്ക് ഉയർത്താൻ ദൈവത്തിന് സാധിച്ചു. ഒരടിമയായി കൊണ്ടുവന്ന ദാവീദിനെ അന്യരാജ്യത്ത് മഹാരാജാവായി ഉയർത്താൻ യഹോവയ്ക്ക് സാധിച്ചു. ശരിയായി സംസാരിക്കാൻ അറിയാത്ത, നാഗരികതയോടെ സംസാരിക്കാൻ അറിയാത്ത മീൻ പിടിക്കുന്നവരെ ഉയർത്തി ലോകം മുഴുവനും പുനരുദ്ധാരണമുണ്ടാക്കുവാനും ദൈവത്തിന്റെ വമ്പിച്ച പദ്ധതിയെ നിറവേറ്റുവാനും ഉപയോഗിക്കാനുമായി യേശു അവരെ ശക്തരാക്കി എന്ന് നമുക്ക് കാണാം. അതേ യേശു പറയുന്നു, നിന്നെ ശക്തീകരിക്കുവാനും ഉപയോഗിക്കുവാനും അനുഗ്രഹിക്കുവാനും എന്റെ കൈകൾക്ക് സാധിക്കും എന്ന്. നിങ്ങൾ ബലഹീനരായിരിക്കാം, ജ്ഞാനമില്ലാത്തവരായിരിക്കാം, വിദ്യാഭ്യാസമില്ലാത്തവരായിരിക്കാം, കഴിവില്ലാത്തവരായിരിക്കാം, സാരമില്ല. നിങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു നോക്കൂ. നിങ്ങളെ ശക്തരാക്കി ജ്ഞാനത്തിൽ നിറച്ച് മഹിമയുള്ളവരാക്കുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവമെന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ എനിക്ക് ജ്ഞാനമില്ലായിരുന്നു, ധൈര്യമില്ലായിരുന്നു, ഒന്നും മുഴുവനാക്കിയിട്ടില്ല. കോളേജിൽ 6 പഠിച്ചിട്ടുള്ളൂ. തുടർന്ന് പഠിക്കുവാൻ ആകാത്ത ഒരു പരിതസ്ഥിതിയുണ്ടാക്കി ദൈവമെന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചു. എനിക്കൊരു കഴിവുമില്ല, അങ്ങനെയുള്ളവനായിരുന്നു ഞാൻ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് പഠിപ്പില്ല, കഴിവില്ല, ജ്ഞാനവും ഇല്ല, വേദപുസ്തകത്തെക്കുറിച്ച് ശരിയായ അറിവുമില്ല, എനിക്ക് എന്ത് ചെയ്യാനാകുമെന്ന്. നിന്നെ എനിക്ക് സമർപ്പിക്ക്, ഞാൻ നിന്നെ ഉപയോഗപ്പെടുത്തും എന്ന് ദൈവം പറഞ്ഞു. ഞാൻ സമർപ്പിക്കുക മാത്രമാണ് ചെയ്തത്. യേശു എന്നെ ശക്തനാക്കി ബലപ്പെടുത്തി ഇന്ന് വരെ മഹിമയോടെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ? നിങ്ങൾക്കും ചെയ്യും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, നിങ്ങളെക്കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? എനിക്കെന്ത് ചെയ്യാനാകും, എനിക്കൊരു കഴിവുമില്ല എന്ന് പറയുന്നു. ദൈവം പറയുന്നു, നിന്നെ ബലപ്പെടുത്തുവാനും ശക്തരാക്കുവാനും എനിക്ക് സാധിക്കും. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമോ? നിങ്ങളെ സമർപ്പിച്ചാൽ മതി. ദൈവം ബലപ്പെടുത്തി നിങ്ങളെ ശക്തരാക്കി മഹിമയുള്ളവരാക്കി ഉയർത്തും. ദൈവത്തോട് പറയൂ, ദൈവമേ, എനിക്ക് ജ്ഞാനവുമില്ല, കഴിവുമില്ല, പണവുമില്ല. ഞാൻ പാവപ്പെട്ട കുടുംബത്തിലുള്ളവരാണ്, എനിക്കൊന്നും ചെയ്യാനാവില്ല. പക്ഷേ അങ്ങയുടെ കൈകളിൽ എന്നെ ഏൽപ്പിക്കുന്നു.
എന്നെ ബലപ്പെടുത്തുവാനും ശക്തീകരിക്കാനും മഹിമപ്പെടുത്തുവാനും അങ്ങേക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.